നമസ്കാരം. ഇന്ന് നമ്മൾ കിടപ്പുമുറിയെ കുറിച്ചാണ് പറയുന്നത്. ആ കിടപ്പുമുറിയിൽ കിടക്കുമ്പോഴുള്ള ഗുണവും ദോഷത്തെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ബെഡ്റൂമിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് കന്നിമൂല ബെഡ്റൂം, അല്ലെങ്കിൽ കിടപ്പുമുറി. ഇവിടെ ദമ്പതിമാർക്ക് കിടക്കാൻ ഉത്തമമാണ്. കിഴക്കോട്ട് തലവെച്ച് കിടക്കണം. ഇനി അടുത്തതായി പറയുന്നത് പടിഞ്ഞാറേ വശത്തായി ഉള്ള ഒരു റൂമിനെ കുറിച്ചാണ്. പടിഞ്ഞാറേ വശം എന്ന് പറയുമ്പോൾ ഇവിടെ ആയി വരും. ഇവിടുത്തെ റൂമിൽ കിടക്കുന്നത് പെൺകുട്ടികൾക്ക് കിടപ്പുമുറിയായിട്ട് ഏറ്റവും ഉത്തമമാണ്. തലവെച്ച് കിടക്കുന്നത് ഒന്നുകിൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കുക, അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക. ഇതാണ് പെൺകുട്ടികളുടെ മുറി. ഇനി അടുത്തതായി നമുക്ക് പറയുന്നത് ഈശാന ഭാഗത്തായി ഒരു കിടപ്പുമുറി വന്നാൽ ആർക്കാണ് കിടക്കുന്നതെന്ന് നോക്കാം. അതായത് ഈശാന ഖണ്ഡത്തിലെ ഒരു കിടപ്പുമുറി, അതല്ലെങ്കിൽ ബെഡ്റൂം വന്നാൽ കിഴക്കോട്ട് തലവെച്ച് കിടക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം ഒന്ന്, അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ചും കിടക്കാം. ഏറ്റവും ഉത്തമം കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഈ ഭാഗത്തെ. തെക്കോട്ട് തലവെച്ച് കിടക്കുന്നത് മധ്യമത്തിലും കാണുന്നു. ഇവിടെ കിടക്കുന്നവർ വാർദ്ധക്യത്തിലുള്ളവരായിരിക്കണം. അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും ഈ സ്ഥലം. അതായത് ഈശാനഖണ്ഡമാണ്, ശിവൻ്റെ അനുഗ്രഹവും കിട്ടുന്നതുകൊണ്ട് ഏറ്റവും ഉത്തമമായിരിക്കും. മാത്രമല്ല എന്തെങ്കിലും രോഗാവസ്ഥയുള്ളവർക്ക് കിടക്കാൻ ഏറ്റവും ഉത്തമവും ഇവിടെയാണ്. അതേപോലെ തന്നെ അഗ്നിഖണ്ഡമായ ഭാഗത്ത് ഇവിടെ ഒരു റൂം വന്നാൽ ആൺകുട്ടികൾക്ക് കിടക്കാൻ ഏറ്റവും ഉത്തമമാണ്. ഇവർ തലവെച്ച് കിടക്കേണ്ടത് ഒന്നുകിൽ കിഴക്കോട്ടോ തെക്കോട്ടോ ആവാം. യാതൊരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല. കാരണം ഭൂമിയുടെ ചലനാത്മകമായ കാര്യങ്ങളെ കൊണ്ടാണ് വടക്കോട്ട് തലവെച്ച് കിടക്കുന്നവർ രാവിലെ എണീക്കുമ്പോൾ അതിയായ ക്ഷീണവും തളർച്ചയും ഉണ്ടാകുന്നു. അതിനാൽ യാതൊരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. അതേപോലെ തന്നെ ദേവചിന്തയിൽ പറയുകയാണെങ്കിൽ കിഴക്കോട്ട് തലവെച്ച് കിടന്നാൽ ദേവന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും തെക്കോട്ട് തലവെച്ച് കിടന്നാൽ പിതൃക്കളുടെ അനുഗ്രഹവും ഉണ്ടാകുമെന്ന് പൂർവികർ പറയുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ 7 മണി കഴിഞ്ഞ് 8 മണിക്കകം അത്താഴം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എന്തെന്നാൽ വാദസംബന്ധമായ രോഗമുള്ളവർക്ക് കാലുവേദന മാറിക്കിട്ടുന്നതാണ്. ചിലപ്പോൾ കിടക്കുമ്പോൾ കാലുവേദന ഉണ്ടാവും, കൈവേദന ഉണ്ടാവും, ഇതെല്ലാം മാറ്റം കിട്ടും. അതുകൊണ്ട് നമ്മൾ 7 മണി കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇത്രയൊക്കെയാണ് നമ്മൾ കിടപ്പുമുറിയെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ.